ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ രണ്ട് രേഖകൾ കൂടി പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇഎംസിസി അസന്റിൽ ഒപ്പിട്ട ധാരണാപത്രവും പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ച രേഖയും പുറത്തുവിട്ടു ഫിഷറീസ് നയത്തിന് വിരുദ്ധമെങ്കിൽ എന്തിനാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്നും ധാരണാപത്രം റദ്ദാക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു മന്ത്രി ജയരാജന് കൊടുത്ത അപേക്ഷ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കിട്ടി അതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ഉണർന്നിരിക്കുന്ന പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പിടികൂടാനുള്ള മാർഗമുണ്ട് എന്ന് ഞാൻ രണ്ട് രേഖകൾ കൂടി പുറത്തുവിടുകയാണ് അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ രേഖയൊന്നും ഞാൻ പുറത്തുവിടില്ല എന്ന് ഞാൻ രണ്ട് രേഖ ഒന്ന് ഇഎംസിസി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് അസന്റിൽ വെച്ച് സർക്കാരുമായി ഒപ്പുവെച്ച എംഒയു രണ്ടാമത്തേത് പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ഈ രണ്ട് ഉത്തരവുകളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഖേദം തീരട്ടെ ഞാൻ ആകെ ഇ പി ജയരാജന് കമ്പനി കൊടുത്ത് ഇഎംസിസി കൊടുത്ത കത്ത് മാത്രമാണ് പുറത്തുവിട്ടത് രേഖയൊന്നും ഞാൻ പുറത്തുവിട്ടില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ ആ കുണ്ഠിതത്തിന് ഒരു അവസാനം ഉണ്ടാകട്ടെ എന്ന് കരുതി രണ്ട് പ്രധാനപ്പെട്ട രേഖകളും ഞാൻ പുറത്തുവിടുകയാണ് ഈ പടമാണ് അന്ന് KSEDCയുടെ എം ഡി രാജമാണിക്യവുമായിട്ട് ഇ എം സി സി കമ്പനിക്കാർ ഒപ്പിട്ടതിൻ്റെ ദൃശ്യമാണ് PRD നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ PRD ഇതൊരു അഭിമാന പദ്ധതിയായി ഒരു പരസ്യം പ്രചരിപ്പിക്കുന്നുണ്ട് ഇഎംസിസി കമ്പനി മേധാവികളുമായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ചർച്ച നടത്തിയെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു മുഖ്യമന്ത്രി വസ്തുതകൾ മറച്ചു പിടിക്കുകയാണ് മന്ത്രിമാരുടെ പ്രതികരണം പരസ്പര വിരുദ്ധമാണെന്നും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഞാൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് മുഖ്യമന്ത്രിയും മറ്റ് രണ്ട് മന്ത്രിമാരും ശ്രമിച്ചത് വ്യക്തമായ മറുപടി പറയാതെ എനിക്കെതിരെ തിരിച്ചാരോപണം ഉന്നയിക്കുന്ന ഒരു പാഴ്വേലയാണ് ഇന്നലെ മന്ത്രിമാര് സ്വീകരിച്ചത് പച്ചക്കള്ളം പറയാൻ പ്രതിപക്ഷ നേതാവിന് യാതൊരു ഉളുപ്പുമില്ലെന്നാണ് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ഞാൻ ആദ്യം ഈ പ്രശ്നം കൊല്ലത്ത് ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ ഏത് കമ്പനി എന്ത് കമ്പനി ആര് ആരുമായി ചർച്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഇന്നലെ ഞാനിത് അവരെ ഫോട്ടോ പുറത്തുവിട്ടു കാർത്തിക്കാണ് ചേരുന്നത് കാർത്തിക് എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ട രേഖകൾ വസ്തുതകൾ അതോടുകൂടി എങ്ങനെയൊക്കെയാണ് ഈ വിവാദത്തിന്റെ മാനം പുതിയ തലത്തിലേക്ക് എത്തുന്നത് ഗോപി അമേരിക്കൻ കമ്പനിയായ ഇഎംസിസി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി തേടിക്കൊണ്ട് സർക്കാരുമായി നടത്തിയ ഇടപെടലുകൾ സജീവ ചർച്ചയായി ഉയർത്തുക തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഗൌരവകരമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും മറുപടി നൽകിയിരുന്നു ആ മറുപടികളിൽ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഇന്ന് അദ്ദേഹം ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത് അതിൽ പ്രധാനം ഇന്നലെ സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാർ വ്യക്തമാക്കിയത് ഈ കമ്പനി നിവേദനത്തിൽ നൽകിയ വിശദാംശങ്ങളാണ് തെളിവുകൾ എന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്നത് എന്നാണ് ഇന്നലെ ഇ പി ജയരാജൻ അടക്കമുള്ളവർ ആരോപിച്ചത് ഈ ആരോപണത്തിന് മറുപടി എന്നോണം ഇന്ന് ധാരണാപത്രം തന്നെ പുറത്തുവിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ നേരിട്ടത് അതിൽ പ്രധാനം ഇ എം സി സി കമ്പനിയും അതോടൊപ്പം തന്നെ KSIDCയുമായി ഏർപ്പെട്ട ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് അക്സെന്റിൽ 2020 കൊച്ചിയിൽ വെച്ച് കൊച്ചി ഹയാത്തിൽ വെച്ച് നടന്ന അക്സെന്റ്
നിക്ഷേപ സംഗമത്തിൽ ഈ കമ്പനി എത്തിയതും ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയതും അവരുമായി ധാരണാപത്രം ഒപ്പിട്ടതും ആ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് മെഗാ ഫുഡ് പാർക്കിൽ 4 ഏക്കർ സ്ഥലം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട 2 രേഖകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. നിവേദനത്തിലെ വിശദാംശങ്ങളാണെങ്കിൽ കരാറിന്റെ രേഖകൾ ധാരണാപത്രത്തിന്റെ തന്നെ രേഖകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത് മത്സ്യനയത്തിലെ മാറ്റം അടക്കം ഈ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മത്സ്യനയത്തിലെ 2nd ഖണ്ഡികയിലെ 9th ഭാഗം ഈ കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കിയത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണപക്ഷത്ത് നിന്ന് ഉണ്ടായ പ്രധാനപ്പെട്ട പ്രതിരോധം മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ സെക്രട്ടറിയായിരുന്ന കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് അദ്ദേഹമാണ് ഈ കരാറിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വിശദാംശങ്ങൾ ചോർത്തിയത് എന്ന തരത്തിൽ ഭരണപക്ഷത്ത് നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നതായി സൂചനകളും ലഭ്യമാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രശാന്തുമായി ഇക്കാര്യങ്ങൾ ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത്. അദ്ദേഹം തന്റെ സെക്രട്ടറിയായിരുന്നു, അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അടക്കം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹവുമായി കാര്യം ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഏൽക്കണം, അദ്ദേഹത്തിന്റെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം, എന്നാൽ അതിന്റെ തെളിവുകൾ തന്റെ വശമില്ല, പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ ആമുഖത്തോടെ അദ്ദേഹം വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഈ EMCCയുടെ CEO എത്തിയിരുന്നു 2nd ഓഗസ്റ്റ് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കൊപ്പമാണ് EMCCയുടെ CEO ക്ലിഫ് ഹൗസിൽ എത്തിയത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും കരാർ ഇല്ല എന്ന് പ്രതിരോധം തീർക്കുന്ന സർക്കാരിനെ കൂടുതൽ വിമർശിച്ചുകൊണ്ട് ധാരണാപത്രം അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വിവാദം കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത്. EMCC നൽകിയ അപേക്ഷ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കിട്ടി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചത്. ആ സംശയത്തിലേക്കാണ് പ്രശാന്തിന്റെ അടക്കം ഇടപെടലുകൾ സർക്കാർ സംശയിച്ചത്. എന്നാൽ ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തെ നേരിട്ടത് എന്നതും ശ്രദ്ധേയം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വസ്തുതകൾ വളച്ചൊടുക്കുകയാണെന്നും ഈ നടപടിക്രമങ്ങളിലെ വേഗതയും ഒപ്പം പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നതിലെ ദുരൂഹതയും ഇതിലെ കള്ളക്കളികൾ വ്യക്തമാക്കുന്നു. ഈ ധാരണാപത്രം പിൻവലിക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. തനിക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി EP ജയരാജനും മേഴ്സിക്കുട്ടി അമ്മയും അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ തന്റെ പങ്ക് കൂടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഗോപി സെക്രട്ടറി നൂനിലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു.